നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഇൻ്റർവ്യൂ സീരീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് വളരെയധികം സന്തോഷത്തോടെ ഇന്ന് നമ്മുടെ ഒപ്പം കേരളത്തിൽ നിന്ന് ആകെയുള്ള ഒരു ഫണ്ട് മാനേജറും നമ്മുടെ ഒരു ഒരു ITI മ്യൂച്വൽ ഫണ്ടിൻ്റെ CEO ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസറായിട്ടുള്ള ജോർജ് ഹെബർ ജോസഫ് സാറിനായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ തീം ഓഫ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എങ്ങനെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം, ഒരു ഫണ്ട് മാനേജറിൽ നിന്ന് പഠിച്ചുകൊണ്ട് എങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അവിടെ നമ്മുടെ ഓഡിയൻസിനായാലും എങ്ങനെ പൈസ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ആവശ്യം. അപ്പോൾ നമ്മൾ ഇനി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ പലവർക്കും ഇപ്പോൾ നമ്മൾ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ് കാണുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ സാധാരണ കേസിൽ ഒരാൾ ഒരു എംപ്ലോയി ആണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കരിയറിൽ ഇനീഷ്യൽ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, എങ്ങനെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം? ഇപ്പോൾ സാറിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫണ്ട് മാനേജ് ചെയ്ത് കൊടുക്കണം. എനിക്ക് തന്നെ ITI CEO-നേക്കാളും കുറച്ചും കൂടി ഇൻഫർമേഷൻ വേണ്ടത്. ആ ഒരു ആംഗിളിൽ നിന്ന് എങ്ങനെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 വർഷം കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, ചിലപ്പോൾ 50,000 രൂപ കിട്ടുന്നുണ്ടാവും. അയാൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, എനിക്ക് ഇത്രയേ കാശുള്ളൂ, ഞാനെങ്ങനെ മാനേജ് ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണണം, അല്ലെങ്കിൽ സേവിങ്സിനെ കാണണം, സാറൊന്ന് അഡ്വൈസ് ചെയ്യാവും? ഇപ്പോൾ ഇനോ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിമ്പിൾ കോമൺ സെൻസ്. ഇപ്പോൾ അതിനൊരു ഫണ്ട് മാനേജർ ആവേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും. ഇപ്പോൾ നമ്മൾ സ്മോൾ കിഡാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. കാരണം 100 രൂപ എനിക്ക് വരുമാനമുണ്ട്, 30 രൂപ എനിക്ക് സേവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ 40 രൂപ സേവ് ചെയ്യാൻ പറ്റുമോ, എൻ്റെ ചിലവ് ഇത്രയാണ്. അപ്പോൾ അതെങ്കിലും അത് ചിന്തിക്കുക എന്നുള്ളത് ഏതൊരാൾക്കും ചെയ്യാവുന്നത്. നമുക്ക് പോക്കറ്റ് മണി വീട്ടിൽ നിന്ന് തരുമ്പോഴായാലും നമുക്ക് ചിന്തിക്കാം, 3 രൂപ എനിക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ 3 രൂപ എനിക്ക് ഒരു വാച്ച് വാങ്ങിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ കരിയർ ഗോൾസ് അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഗോൾസ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കരിയർ ഗോൾസ് ആയാലും ഫിനാൻഷ്യൽ ഗോൾസ് ആയാലും എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകണം, അതല്ലാന്ന് 5 കൊല്ലം കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകണം, കൊളംബിയ യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന ഫിനാൻഷ്യൽ ഗോൾസ് ആണ് എനിക്കുള്ളത്, എനിക്കൊരു വീട് വയ്ക്കണം, കാറ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗോൾസ് നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ ഒരു ന്യൂലി ജോയിൻഡ് യുനോ പുതിയ ഒരു ജോലിയിൽ ജോയിൻ ചെയ്ത് അടുത്ത 5 വർഷം വർക്ക് ചെയ്ത് കഴിയുമ്പം കുറച്ച് സേവിങ്സ് ഒക്കെ ബേസിക് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ലോണ് കോളേജിൽ പഠിക്കുമ്പോൾ അടുത്തുള്ള ലോണൊക്കെ അടച്ച് തീർത്തു, കുറച്ച് ബേസിക്കായിട്ട് സേവിങ് പൊട്ടൻഷ്യൽ വരുന്ന സമയത്ത് പൈസ കളയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയത്. പൈസ ഉണ്ടാക്കുന്നതിനൊക്കെ ഇമ്പോർട്ടൻറ്റ് പൈസ കളയാതെ സൂക്ഷിക്കുക. ക്യാപിറ്റൽ ഉണ്ടെങ്കിലാണ് നമുക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 100,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 100,000 രൂപ 10% വെച്ച് റിട്ടേൺ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ എല്ലാ കൊല്ലവും 10,000 രൂപ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇനി 100,000 ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 10,000 രൂപ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ കളയാതെ നോക്കുക എന്നുള്ളത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ പ്രൊട്ടക്റ്റിംഗ് ക്യാപിറ്റൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിന് കൂടാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്തൊക്കെ ഓപ്ഷൻസ് ആണ് എൻ്റെ മുമ്പിലുള്ളത്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ FD ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സിൽ ഇടാം. പല ഓപ്ഷൻസ് ഉണ്ട് മുമ്പിൽ. പക്ഷേ നമുക്ക് നമ്മുടെ പൈസ ഗ്രോ ചെയ്യണം. ഗ്രോ ചെയ്താലാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾസ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഗ്രോ ചെയ്യാൻ വേണ്ടി ഉള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ ലോങ് ടേം ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റിയാണ്. ഓക്കെ, ഇക്വിറ്റി സ്റ്റോക്ക് മാർക്കറ്റാണ്. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തോ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അറിവില്ലാതെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ മുഴുവൻ പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഷോർട്ട് ടേമിൽ മാർക്കറ്റിൽ ഭയങ്കരമായിട്ടുള്ള ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാകുമ്പോൾ പൈസ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പോയി എൻ്റെയിൽ ഇപ്പോൾ 100,000 രൂപ സേവിങ്സ് ഉണ്ട്, ആ 100,000 രൂപ ഞാൻ പോയി സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച സ്റ്റോക്ക് താഴെ പോകാൻ തുടങ്ങി കഴിയുമ്പം നന്നായി റിസർച്ച് ചെയ്തിട്ടില്ല, നന്നായി പഠിച്ചിട്ടില്ല കമ്പനിയെ കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്യാനുള്ള കൺവിക്ഷൻ ഉണ്ടാവില്ല, ലോസ് ബുക്ക് ചെയ്ത് നമ്മൾ മാറും. അപ്പോൾ ലോസ് വേറെ ആളുടെ പ്രോഫിറ്റാണ്. പറഞ്ഞു മനസ്സിലായി? ഇപ്പോൾ സാമർഥ്യമുള്ള ആൾക്കാർ പ്രോഫിറ്റ് ഉണ്ടാക്കും, സാമർഥ്യം കുറയുമ്പോൾ അതിൽ നിന്ന് ലോസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിയർ ടേം ഇറ്റ്സ് എ സീറോ സം ഗെയിം. ഓക്കെ, നിഖിലിൻ്റെ ലോസ് എൻ്റെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ എൻ്റെ ലോസ് നിഖിലിൻ്റെ പ്രോഫിറ്റുമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ പഠിച്ചാലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ITI മേഖലയിൽ ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ വേറെ മേഖലയിൽ ജോലി ചെയ്യുമ്പം
എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള അറിവൊന്നുമില്ല. അപ്പോൾ ബെസ്റ്റ് അതിലേറ്റവും ഉത്തമമായിട്ടുള്ള സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ഒരു മ്യൂച്വൽ ഫണ്ട്, ഏറ്റവും നല്ല ഒരു മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്തു, അതിൽ ഇൻവെസ്റ്റ് ചെയ്തു, ലോങ് ടേമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു, എല്ലാ കൊല്ലവും അത് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത്. സാധാരണ രീതിക്ക് മിക്കവാറും മ്യൂച്വൽ ഫണ്ട്സൊക്കെ നല്ലതാണ്, കാരണം പ്രൊഫഷണൽ ഫണ്ട് മാനേജ്മെൻ്റ് ആണ്, ഹൈലി റെഗുലേറ്റഡ് ആണ്. അപ്പോൾ അത് ആർ ബി ഐ ബാങ്ക്സിന് റെഗുലേറ്റ് ചെയ്യുന്നതിനൊക്കെ ഹൈ റെഗുലേഷനാണ് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ പലതരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ ചെറിയ കാലയളവിന് ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ്, വലിയ കാലയളവിന് ഇടാൻ പ്രോഡക്ട്സ്, അത് ഡെറ്റ് പ്രോഡക്ട്സ് എന്ന് പറയും. പിന്നെ ഇക്വിറ്റി ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ തന്നെ റിസ്കി ആയിട്ടുള്ളതും ലെസ് റിസ്കി ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അങ്ങനെ പോലെ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഒന്നിൽ മാത്രം റിസ്ക്, ഒന്നിൽ മാത്രം റിസ്ക്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബൊക്കെ ഓഫ് പ്രോഡക്ട്സ് ഉണ്ട് അതിൽ. അപ്പോൾ നമുക്ക് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കാനാണ് മ്യൂച്വൽ ഫണ്ട് ഇരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ജോലി കിട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കൊല്ലം മാർക്കറ്റ് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലവർക്കും വിചാരിക്കുന്നുണ്ടാവും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അത്രയും ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ ഇവർ ജോലി സമയത്ത് ഇരുന്നിട്ട് ട്രേഡ് ചെയ്യണതിനെ പറ്റിയിട്ട് അത് സാറിൻ്റെ ഒരു ഒരു ചുക്ക് വ്യൂ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒന്നര വർഷത്തിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടിങ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഒരു സിറ്റുവേഷനായി മാറി. എല്ലാം വീട്ടിലിരുന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു ട്രേഡറാണ്, ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. മാർക്കറ്റ് വൺ വേ മൂവ് ചെയ്യുന്ന സമയത്ത് ജനറലി എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കൂടുതൽ താല്പര്യമുണ്ടാകും. ഞാൻ പലർക്കും പൈസ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ സിറ്റുവേഷൻ മാറാൻ അധികം താമസം എടുക്കില്ല, കാരണം എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ സം ഗെയിമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിക്കിലിൻ്റെ ലോസ് എൻ്റെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഷോർട്ട് ടേമിൽ ഒരിക്കലും ആ ലോസസ് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഒരു സുപ്രഭാതത്തിൽ മാർക്കറ്റ് താഴെ പോകാൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് നമ്മുടെ മേ ബി ക്യാപിറ്റൽ മുഴുവൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ട്രേഡ് ചെയ്തുണ്ടാക്കിയ ക്യാപിറ്റൽ മുഴുവൻ 90% നഷ്ടപ്പെടാനുള്ള സാധ്യതകളും ഈ ട്രേഡിംഗ് വഴിയുണ്ട്. ഒന്നും കൂടി നോക്കട്ടെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൂടുതലും ക്യാഷിനെ പറ്റി ഇക്വിറ്റിനെ പറ്റിയിട്ട് പറഞ്ഞു, കമ്പനി വാങ്ങിനെ പറ്റി. ഈ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമോ? കാരണം അതല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ കൂടുതലും ഇപ്പോഴത്തെ ഒരു ക്രൗഡിൽ എല്ലാവരും ഡെറിവേറ്റീവ്സിലേക്ക് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സാറിൻ്റെ ഒരു ക്യുക്കായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഔട്ട്കം ഒരു ട്രേഡിങ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി ഒരു 5 കൊല്ലം കഴിയുമ്പോഴാണ് മനസ്സിലാവുക പ്രോഫിറ്റ് ഉണ്ടാക്കിയോ ഇല്ല എന്നുള്ളത്. അല്ലെങ്കിൽ 90% പോകാൻ അധികം സമയമെടുക്കില്ല. ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ പ്ലേയിങ് വിത്ത് വോറൻ ബഫേ എന്നെ പറഞ്ഞിട്ടുണ്ട്, യു ആർ പ്ലേയിങ് വിത്ത് യു നോ മാസ് ഡിസ്ട്രക്ഷൻ, വെപ്പൻസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ ഓൾമോസ്റ്റ് നമ്മൾ 10 ഇരട്ടി ലിവറേജ് എടുക്കുന്നത്. നമ്മൾ 100 രൂപ ഇറക്കുകയാണെങ്കിൽ നമുക്ക് 10,000 രൂപയുടെ എക്സ്പോഷർ അല്ല 1,000 രൂപയുടെ എക്സ്പോഷർ എടുക്കാം. ആ 1,000 രൂപയുടെ എക്സ്പോഷറിൻ്റെ മീന്ന് 10% പോയാൽ തന്നെ നമ്മുടെ 100 രൂപ പോയി, 100 രൂപ ക്യാപിറ്റൽ മുഴുവൻ പോയി. അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എ വെരി വെരി റിസ്കി ഗെയിം. ഓക്കെ, പക്ഷേ കളി ട്രെൻഡിങ് മാർക്കറ്റ് ലൈക്ക് ദിസ്. കഴിഞ്ഞ 1.5 വർഷത്തിൽ US ഫെഡറൽ റിസർവ് ഭയങ്കരമായിട്ട് ലിക്വിഡിറ്റി പമ്പ് ചെയ്തിട്ടുള്ള സമയത്താണ് ഈ മാർക്കറ്റിങ് എല്ലാ ദിവസവും കയറുന്ന സിറ്റുവേഷൻ കാണുന്നത്. ഈ സിറ്റുവേഷൻ എല്ലാ ദിവസവും നിൽക്കില്ല. അപ്പോൾ അത് തിരിഞ്ഞ് മാർക്കറ്റ് താഴെ പോകുന്ന സിറ്റുവേഷനും ഈ ട്രേഡ് ചെയ്തിട്ടുണ്ടാക്കിയ പ്രോഫിറ്റ് മുഴുവൻ പോകാൻ വേണ്ടി ചിലപ്പോൾ ഒരു നിമിഷങ്ങൾ മതി. ഓക്കെ, ഐ വിൽ നോട്ട് സജസ്റ്റ് എനി ന്യൂ കമർ ഓർ എനി വൺ ഹു ഈസ് നോട്ട് അവെയർ, ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ പോയി ഇതിൽ ട്രേഡ് ചെയ്യുമ്പം പൈസ പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഓക്കെ, കാരണം ഇത് എപ്പോഴും ഈ ഒരു ട്രെൻഡ് പ്രത്യേകിച്ച് നമ്മൾ വൺ സൈഡ് മാർക്കറ്റ് കുറച്ച് കാണുമ്പോൾ എനിക്കും തോന്നും, ഞാനൊരു ഫണ്ട് മാനേജർ അല്ലേ, ഇപ്പം പലവർക്കും തോന്നാം എല്ലാവരും ഫണ്ട് മാനേജർ ആവണ ഒരു കാലമുണ്ട്. പിന്നെ ഈ നമ്മളിപ്പോൾ ശരിക്കും ഒരു കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് കഴിഞ്ഞു, NRIs ആണെങ്കിൽ അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് കഴിഞ്ഞു, ഇനി 5 വർഷം അല്ലാന്നുണ്ടെങ്കിൽ അവർക്കും അറിയില്ല. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ ആയിട്ട് എപ്പോഴാണ് ജോലി പോകാത്തൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 5 വർഷം ഉണ്ടാവാം, ചിലപ്പോൾ 2 വർഷം ഉണ്ടാവാം. അവരിത്രയും നാളും കൂടുതലും കൺവെൻഷണൽ ആയിട്ടുള്ള FD ഗോൾഡ് ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്തരം ആളുകൾക്ക് സാറിന് ഒരു ഇക്വിറ്റിയിലേക്ക് എങ്ങനെ വരാം, അതിനെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഇനി ക്യുക്കായിട്ട് അവർക്കൊരു ക്യുക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അവർക്ക് എങ്ങനെ ഒന്ന് മാറ്റി ചിന്തിക്കാം ഇൻവെസ്റ്റ്മെൻറ്റിൽ? യാ, എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അസറ്റ് അലോക്കേഷൻ പാറ്റേൺ ഫോളോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇക്വിറ്റിയിൽ മാത്രമല്ലാതെ ബാക്കി ഡെറ്റിലായാലും എല്ലാത്തിലും നമ്മുടെ എക്സ്പോഷർ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു പ്ലാൻ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളൊരു പ്ലാൻ ഉണ്ടായിരിക്കും.
അപ്പോൾ ആ പ്ലാൻ ഒരു അഡ്വൈസർ മുഖേനയോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട്, ഇപ്പോൾ നിഖിൽ പോലെയുള്ള എക്സ്പേർട്ട്സിനെ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർമാരെയുള്ള ഒരാളുടെ അടുത്ത് ചെന്ന് പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ യുനോ ഇറ്റ് വിൽ ക്രിയേറ്റ് ലോട്ട് ഓഫ് ബെനിഫിറ്റ് ഫോർ ദ പേഴ്സൺ ഹു ഈസ് ഡൂയിങ് ദ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന പൈസ കറക്റ്റായിട്ടുള്ള സമയത്ത് കറക്റ്റായിട്ടുള്ള അസറ്റിൽ അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് കയറി നിൽക്കുമ്പോൾ ഇന്ന് ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി അത് വളരെ സൂക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഈക്വിറ്റിയിൽ മാർക്കറ്റിൽ തന്നെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അഡ്വൈസർ, ഒരു എക്സ്പേർട്ട് അഡ്വൈസർ ഓർ യു നോ മ്യൂച്വൽ ഫണ്ട് പ്രൊഫഷണൽ ഫണ്ട് മാനേജർ ക്യാൻ ഹെൽപ്പ് യു ഇൻ ഡൂയിങ് ദിസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാം, ഇതിലൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ ഈ ക്രേസി പീരീഡ് ലൈക്ക് ലാസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് എല്ലാവരും ഫണ്ട് മാനേജർ ആവുന്ന സിറ്റുവേഷൻ, എല്ലാവരും അഡ്വൈസർ ആവുന്ന സിറ്റുവേഷനാണ് ഇന്നിപ്പോൾ കാണുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആര് വാങ്ങിച്ച ഷെയറുകളൊക്കെ കയറി പോകുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷേ ഇത് ഒരു തൽക്കാലമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇതിൽ നിന്ന് മാർക്കറ്റ് ഭയങ്കരമായിട്ട് താഴെ പോകും, 90% 80% നഷ്ടം വരുന്ന സിറ്റുവേഷനും വരും എന്നുള്ളത് ആളുകൾ ചിന്തിക്കുന്നില്ല ഇന്നൊക്കെ. അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു നിയർ ടേമിൽ ഒരു ഗാംബ്ലിംഗ് സോൺ മാതിരിയായി മാറുക. അപ്പോൾ എല്ലാവരും അതിനകത്ത് യു ഗെറ്റ് പുൾഡ് ഇൻ ടു ഇറ്റ്. അത് കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഇത് പെട്ടെന്ന് താഴെ പോകുമ്പോഴാണ് മനസ്സിലാവുക ഞാൻ ഇത്രയും നാളും ഓരോ ബെറ്റ്സ് കൂട്ടി, കാരണം ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് കൺവിൻസ്ഡ് ആവും, കുറച്ച് കൂടി ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കൂടി കൺവിൻസ് ആവും. അപ്പോൾ എല്ലാം കൂടി പൈസ പോകുന്ന ഒരു സിറ്റുവേഷൻ കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഡെറ്റിലായാലും ഒരു അസറ്റ് അലോക്കേഷൻ പാറ്റേൺ ഫോളോ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒറ്റയ്ക്ക് അസറ്റ് അലോക്കേഷൻ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിനാണ് ഒരു എക്സ്പേർട്ടിൻ്റെ ആവശ്യം. ഓക്കെ. എക്സ്പേർട്ട് ക്യാൻ ഗൈഡ് യു ദാറ്റ് യു നോ യു പുട്ട് ദിസ് മച്ച് മണി ഇൻ ഇക്വിറ്റി, ഇത്ര ഡെറ്റിലിട, ഇത്ര പെർസെൻറ്റേജ് ഇതിലിടും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഗോൾഡിലും ഇക്വിറ്റിയിലും ഡെറ്റിലും ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പല സമയത്ത് പല പ്രൊപ്പോർഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഒരു ബ്ലെൻഡഡ് റിട്ടേൺ നല്ലതായിട്ട് ലോങ് ടേമിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ സംഭവിച്ചിരിക്കുന്ന ചിലപ്പം ആളുകളൊക്കെ ചിലപ്പോൾ ഒരു ജൂലൈയിലൊക്കെ കയറി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടാവും, ജൂലൈ മാസത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിട്ടേണിലായിരിക്കും ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും ഇത് എന്നെ കൊണ്ട് തന്നെ ചെയ്താൽ പോരെ. ഇപ്പോൾ ഇക്വിറ്റി പോർട്ട്ഫോളിയോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 70 സ്റ്റോക്ക് ഉണ്ടാവുക അടുത്ത്, മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ ഒരു 20 സ്റ്റോക്കൊക്കെ, 20 സ്കീംസ് ഒക്കെ, 20-30 ഉണ്ടാവാം. അപ്പോൾ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തിട്ട് എനിക്കിപ്പോൾ ഒരു 50% കിട്ടി, ഇത് ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിൽ നിൽക്കുന്നവരടുത്ത് ഇപ്പോൾ സാറിൻ്റെ അടുത്ത് വന്ന് ചോദിക്കണമെങ്കിൽ സാർ എന്തായിരിക്കും അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്നത്? കാരണം ഞാൻ എന്തോ ചെയ്തു, ആരൊക്കെ പറഞ്ഞു കേട്ടു, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പം നമ്മൾ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ 70-80 സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ ഇപ്പുറത്ത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ 2007 ഡിസംബർ, 2007 മെയ് ടു ഡിസംബർ പീരീഡിലും, 2017 മെയ് ടു ഡിസംബർ പീരീഡിലും നോക്കുകയാണെങ്കിൽ സിമിലർ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ വാസ് ദയർ. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന, മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഓഫീസിൽ, ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് ഓഫീസിൽ പല ആളുകളും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഞാൻ അടുത്ത 20 കൊല്ലത്തിന് വേണ്ടി ഞാൻ SIP ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അത് പീക്ക് ഓഫ് ദ മാർക്കറ്റിൽ, മാർക്കറ്റിൻ്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സമയത്ത് വന്ന് പറയുന്നതാണ്, ഞാൻ അടുത്ത 20 SIP ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, നീ ഇപ്പോഴത്തെ റിട്ടേൺ കണ്ടിട്ടാണ് നീ ഈ SIP എന്ന് പറഞ്ഞ് വരുന്നത്, അടുത്ത 20 അല്ല 2 മാസം പോലും നീ SIP കണ്ടിന്യൂ ചെയ്യില്ല, അപ്പോഴേക്കും SIP ക്ലോസ് ചെയ്യും. അപ്പോൾ മെൻറ്റാലിറ്റി എപ്പോഴും പാസ്റ്റ് റിട്ടേൺസിൻ്റെ മീതിയാണ് എല്ലാവരെയും നോട്ടം. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കും ട്രേഡ് ചെയ്യുമ്പോഴായാലും നമ്മൾ റിട്ടേൺ കിട്ടിക്കഴിയുമ്പോൾ കോൺഫിഡൻസ് കൂടി കൂടി വരും. കോൺഫിഡൻസ് കൂടി വരുമ്പോൾ യു വിൽ ഇൻക്രീസ് ദ ബെറ്റ്. ബെറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെയാണ് ഭയങ്കര തകരാറ് പറ്റുക. കാരണം നമ്മുടെ ഇല്ലാത്ത പൈസയ്ക്കും കൂടി ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ഒക്കെ ട്രേഡ് ചെയ്യാൻ തുടങ്ങും, കാരണം കോൺഫിഡൻസ് കൂടുകയാണ്. അപ്പോൾ എനിക്ക്, ഞാൻ ഇത്, യു ക്യാൻ കൺട്രോൾ ദ യു ക്യാൻ കൺട്രോൾ ദ പ്രൈസ്, യു ക്യാൻ കൺട്രോൾ ദ സിറ്റുവേഷൻ എന്ന് നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അവിടെയാണ് ഭയങ്കര വീഴ്ച വരുന്നത്. ഓക്കെ. അപ്പോൾ ഒരു എൻ്റെ അടുത്ത് വരുന്ന ഒരു ഇൻവെസ്റ്ററോട് ഞാൻ അങ്ങോട്ട് പറയുക, ഒരു ഇങ്ങനെ ട്രേഡ് ചെയ്തിട്ടായാലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുറച്ച് റിട്ടേൺ ഒക്കെ ഉണ്ടാക്കി ഒരു കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, അതൊരു നല്ല ഒരു എക്സ്പേർട്ട് അഡ്വൈസറിൻ്റെ അടുത്തേക്ക് പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്ത് അതിൽ ലോങ് ടേമിന് വേണ്ടി ഒരു SIP മുഖേനയോ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മുഖേനയോ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല
പാസ് റിട്ടേൺസ് തന്നെ ചേസ് ചെയ്യാതെ ഇന്ന് പാസ് റിട്ടേൺസിൽ അത്ര നല്ല ഇതായി നിൽക്കാത്ത മ്യൂച്വൽ ഫണ്ട്സ് നോക്കി സെലക്ട് ചെയ്യുക. പാസ് റിട്ടേൺസ് ഭയങ്കര സൂപ്പർബ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഓൾറെഡി റിസ്ക് എടുത്തിട്ടുള്ള പോർട്ട്ഫോളിയോ ആണെന്നുള്ള അർത്ഥം മനസ്സിലായി. ഇപ്പോൾ ഹൈ റിട്ടേൺസ് ഒരു പോർട്ട്ഫോളിയോ കൊടുക്കണമെങ്കിൽ ഹൈ റിസ്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ റിസ്ക് കുറഞ്ഞൊരു പോർട്ട്ഫോളിയോ ആണ് റിസ്ക് യുനോ റിട്ടേൺ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം റിസ്ക്കും കുറവാണ്. അപ്പോൾ റിസ്ക് കുറച്ച് റൺ ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ ഇന്നത്തെ നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഫണ്ടായിരിക്കും. അപ്പോൾ ഇൻവെസ്റ്ററിനോട് ഞാൻ പറയാൻ ഒരു റിസ്ക് കുറഞ്ഞ് റിട്ടേൺ അധികം ഇല്ലാത്തൊരു ഫണ്ട് നോക്കി ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു 3 വർഷം 4 വർഷത്തിന് ആ ഫണ്ടിൽ നിന്ന് നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കുറച്ചാണ് ഇപ്പം റൺ ചെയ്യുന്നത്. ഇന്നത്തെ മാർക്കറ്റ് എക്സ്യൂബറൻസിൽ റിസ്ക് കുറച്ച് റൺ ചെയ്യുന്ന ഫണ്ട്സ് വളരെ കുറവാണ്. എല്ലാവരും റിസ്ക് കൂട്ടി പൈസ കളക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റിലാണ് ഫണ്ടുകൾ റൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് SIP ചെയ്യുകയാണെങ്കിൽ SIPയോ അല്ലെങ്കിൽ ലംസമോ ഇടുകയാണെങ്കിൽ ഇന്നത്തെ നിലയ്ക്ക് ഇടുകയാണെങ്കിലും അടുത്ത 5 വർഷത്തിൽ കാരണം ഇന്ത്യ ഗ്രോ ചെയ്യാൻ പോകുന്ന ഒരു വളരെ നല്ലൊരു ഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ സ്റ്റിൽ ഇറ്റ് ലുക്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ ടു പുട്ട് മണി ടുഡേ ഇൻ ഇക്വിറ്റി. പക്ഷേ ഇങ്ങനത്തെ ഫണ്ടുകൾ നോക്കി ചൂസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് ഒരു എക്സ്പേർട്ടിൻ്റെ ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ഞാൻ പറയാൻ. ഇപ്പോൾ പലവർക്കും ഒരു ഒരു കേസ് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ പോസിറ്റീവിൽ സോറി നല്ല പോസിറ്റീവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്കിനി ഡയറക്റ്റ് പ്ലാൻ മാത്രം പോരെ, ഇനി ഈ റെഗുലർ ആയിക്കഴിഞ്ഞാൽ ഒത്തിരി കാശെൻ്റെ പോകൂലേ, അങ്ങനെയൊക്കെ ഒരു തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഞാനീ പറഞ്ഞ സർവീസ് എടുക്കാനായിട്ടുള്ള കോസ്റ്റ്, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാമെന്ന് ഇവർക്ക് എങ്ങനെ കോൺഫിഡൻസ് വരുത്തിയെടുക്കാൻ പറ്റും? ഇപ്പോൾ ഐ തിങ്ക് ഇന്ന് 2% ആണ് ഒരു മാക്സിമം റെഗുലർ എനിവിയും യുനോ ഡയറക്റ്റ് എനിവിയും തമ്മിലുള്ള വ്യത്യാസം. 2%നെ ഇന്നത്തെ നിലയ്ക്ക് ഏത് പ്രൊഫഷണൽ ഫീസാണെങ്കിൽ ഒരു ലോയറിൻ്റെ അടുത്ത് പോവാണെങ്കിലും ഡോക്ടറിൻ്റെ അടുത്ത് പോവാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഫീസാണെങ്കിലും ഇതിനും വളരെ കൂടുതൽ ഫീസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും കോമ്പറ്റീഷൻ മ്യൂച്വൽ ഫണ്ട് ഏരിയയിൽ ഉള്ളത് കൊണ്ട് റെഗുലർ ഡയറക്റ്റ് എൻ തമ്മിലുള്ള ഡിഫറൻസ് ആവുകൊണ്ട് 2% ഉള്ളൂ. 2% ഒരു ബെസ്റ്റ് പ്രൊഫഷണൽ ഫണ്ട് മാനേജറിനെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റുക. അതും ഒരു യൂണിറ്റായിട്ട് വാങ്ങിക്കാൻ വേണമെങ്കിൽ, ഒരു യൂണിറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരു ബഞ്ച് ഓഫ് സ്റ്റോക്സിൻ്റെ എക്സ്പോഷറാണ് നമുക്ക് ഒരു യൂണിറ്റ് മ്യൂച്വൽ ഫണ്ടിൽ കിട്ടുന്നത്. ഇന്ത്യയിലത്തെ ബ്ലൂ ചിപ്പ് കമ്പനീസ് അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ ബെസ്റ്റ് കമ്പനീസിൻ്റെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30 അല്ലെങ്കിൽ 50 സ്റ്റോക്സിൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ആ പോർട്ട്ഫോളിയോ യൂണിറ്റ് ആ മ്യൂച്വൽ ഫണ്ടിൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് 50 സ്റ്റോക്കിലാണ് നമുക്ക് എക്സ്പോഷർ കിട്ടുന്നത്. ഇപ്പോൾ ഒരു 1000 രൂപ ഇടുകയാണെങ്കിൽ 500 രൂപ മുതൽ ഇടാം. ഇപ്പോൾ ITI മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ 500 രൂപ മുതൽ തുടങ്ങാം. 500 രൂപ ഇടുകയാണെങ്കിൽ 500 രൂപ ഇട്ടിട്ട് നമുക്ക് എല്ലാ സ്റ്റോക്സിലും ഒരുപോലെ എക്സ്പോഷർ കിട്ടുക. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി മ്യൂച്വൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ദാറ്റ് ഈസ് എ ഫാന്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റി ഇൻ മൈ വ്യൂ. ആ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിന് വേണ്ടി അത് ഏത് നല്ല പോർട്ട്ഫോളിയോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യയിൽ, കാരണം 45 മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, കുറേ പോർട്ട്ഫോളിയോസ് ഉണ്ട്. അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി ഒരു അഡ്വൈസറിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2% അഡീഷണൽ കൊടുത്തുകൊണ്ട് ഒരു നഷ്ടമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മളൊരു ഹോട്ടലിൽ പോയി ഒരു ടിപ്പ് കൊടുക്കുകയാണെങ്കിലും 10% ടിപ്പ് കൊടുക്കണം. ഇത് അവിടെ 2% ബെസ്റ്റ് പ്രൊഫഷണൽ ഫണ്ട് മാനേജർ ഇത്രയും ക്വാളിഫൈഡുള്ള ഫണ്ട് മാനേജേഴ്സ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലും ഇത് തന്നെ. ഓക്കെ. ഇപ്പോൾ ശരിക്കും എല്ലാവർക്കും ഇപ്പോൾ സാറിനെ ആയിട്ടൊക്കെ ഉള്ളവർ സംസാരിക്കും, എല്ലാവരുടെയും ഒരു താല്പര്യമായിരിക്കും എങ്ങനെ സ്റ്റോക്ക് സാറ് ബുക്ക് ചെയ്യും. ഇപ്പോൾ ITIയുടെ മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ടിൽ കയറുന്നുണ്ടെങ്കിൽ സാറിൻ്റെ വ്യൂവിൽ എന്താണ് മെയിനായിട്ട് ചുക്കായിട്ട് ഒരു ഒരു എന്താണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ, ലേമാൻ ഇൻവെസ്റ്റർ വേണ്ടി എനിക്ക് സ്റ്റോക്ക് പിക്ക് ചെയ്യണമെങ്കിൽ സാർ പിക്ക് ചെയ്യണ ക്വാളിറ്റി അല്ലെ ആണെന്നുണ്ടെങ്കിൽ സാറിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇനി ഇത്രയും പഠിച്ചു വരണം. പക്ഷെ എന്നാലും എന്താണ് മെയിനായിട്ട് നോക്കേണ്ടത്? ഞങ്ങൾ ഇപ്പോൾ ITI മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫീനെ ഞങ്ങൾ ക്രോഡീകരിച്ചുള്ളത് ഈ കഴിഞ്ഞ 30 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ SQL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ബേസിക്കായിട്ട് ഒരു ഇൻവെസ്റ്റർ വേണ്ട ഒരു ക്വാളിറ്റി യുനോ ഫോളോ ചെയ്യേണ്ട ഫിലോസഫിയാണ്. അല്ലാതെ ITI മ്യൂച്വൽ ഫണ്ടിന് വേണ്ടി മാത്രമല്ല, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിൻ ഓഫ് സേഫ്റ്റി. അതായത് ഒരു നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ എത്ര സേഫാണ് ആ സ്റ്റോക്ക് എന്നുള്ള ആദ്യം അനലൈസ് ചെയ്യണം. ആ സ്റ്റോക്ക് ബാങ്ക്രപ്റ്റ് ആവരുത്, ബാങ്ക്രപ്റ്റ് ആവുക എന്നുള്ളത് ഒഴിച്ച് നമ്മളത് ഒരു ബാങ്ക്രപ്റ്റ് ആവരുത് എന്നുള്ള എന്തായാലും കമ്പൽസറി. അത് 100 രൂപയുടെ ഒരു വെർത്തുള്ളൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ നമ്മൾ ആമസോണിൽ പോയി ഒരു 50 രൂപയുടെ പെൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ 50 രൂപയുടെ പെന്നെ നമുക്ക് 40% ഡിസ്കൗണ്ടിന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് വെച്ചാൽ ആ അത് നല്ല പെന്നാണ്, അത് നമുക്ക് 40% ഡിസ്കൗണ്ടിന് കിട്ടുന്നു, അപ്പോൾ അത് അതിനുള്ള വെർത്ത് ഉണ്ടോ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ പെന്ന് വാങ്ങിയത്. അപ്പോൾ 40% കാണുമ്പോൾ നമുക്ക് അട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ സെയിം സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പോൾ മാർച്ച് 2020 എല്ലാ സ്റ്റോക്സും താഴെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് 100 രൂപയുടെ സ്റ്റോക്ക് നമുക്ക് 30 രൂപയ്ക്ക് കിട്ടുന്നു. 100 രൂപയുടെ വെർത്തായിട്ടുള്ള സ്റ്റോക്ക്, 100 രൂപ മൂല്യമുള്ള സ്റ്റോക്ക് 30 രൂപയ്ക്ക് കിട്ടുന്ന സമയമാണ്. അപ്പോൾ 70% നമുക്ക് മാർജിനാണ്.
നമുക്കറിയാം 30 രൂപയുടെ സ്റ്റോക്ക് ഇനി 100 ആയി കഴിഞ്ഞാൽ എനിക്ക് 3.5 രൂപ കിട്ടും എന്നാലും നമുക്കറിയാം. അപ്പോൾ അത് അനലൈസ് ചെയ്യുന്ന ആ വെർത്ത് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം അനലൈസ് ചെയ്യലാണ് ഒരു ഇൻവെസ്റ്ററിൻ്റെ ആദ്യത്തെ ദൗത്യം. അപ്പോൾ അത് ഫസ്റ്റ് ഐഡൻറ്റിസ് ദാറ്റ് ഈസ് വാട്ട് വിൽ ബ്രിങ് ദ സേഫ്റ്റി. അപ്പോൾ സേഫ്റ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം ക്യാപിറ്റൽ നഷ്ടമാവരുത്, നല്ല മാർജിനുള്ള സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ നഷ്ടമാവില്ല. അത് ആദ്യത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ ക്വാളിറ്റി ഓഫ് ദ ബിസിനസ് അനലൈസ് ചെയ്യണം. നമ്മൾ വാങ്ങിക്കുന്ന നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കമ്പനിയുടെ ഷെയറാണ് കിട്ടുന്നത്, അതാണ് ഈക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ഷെയർ കിട്ടുമ്പോൾ നമുക്ക് ആ കമ്പനിയുടെ പ്രോഫിറ്റ്സിൻ്റെ നമുക്ക് ഓണർഷിപ്പാണ് കിട്ടുന്നത് നമ്മൾ ഷെയർ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ആ ഷെയറിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു പ്രൊപ്പോർഷൻ നമുക്ക് കിട്ടും. അതാണ് ഒരു ഷെയർ ഹോൾഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഡിവിഡൻ്റ് ആയാലും അതിൻ്റെ ക്യാപിറ്റൽ അപ്പം കമ്പനി വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ്സിൻ്റെ മൂല്യമായാലും നമുക്കും കിട്ടും, അതിൻ്റെ ഷെയറിൻ്റെ ഒരു പ്രൊപ്പോർഷൻ കിട്ടും. അപ്പോൾ എത്ര ഷെയർ ഓൺ ചെയ്യുന്നു അത്രയും ഷെയറിനനുസരിച്ച് നമുക്ക് അതിൻ്റെ മൂല്യത്തിൻ്റെ ഭാഗമാകാൻ പറ്റും. അതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ക്വാളിറ്റി നല്ലൊരു ബിസിനസ്സാണ് ഓൺ ചെയ്യുന്നത്, നല്ല ബിസിനസ്സിൻ്റെ ഒരു പീസ് ഓഫ് വെൻ യു ആർ ബൈയിങ് എ പീസ് ഓഫ് ബിസിനസ് ഷെയർ വാങ്ങിക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് എ പീസ് ഓഫ് ബിസിനസ്. അപ്പോൾ യു ആർ അൻ ഓണർ ഓഫ് ദാറ്റ് പീസ് ഓഫ് ബിസിനസ്. അപ്പോൾ ആ ബിസിനസ് നമുക്ക് ഓൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചിന്തിക്കാനുള്ള ഒരു നല്ലതായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുമോ, നല്ല ഇൻഡസ്ട്രിയിലാണോ, നല്ല മാനേജ്മെൻ്റ് ആണോ റൺ ചെയ്യുന്നത്, നല്ല പ്രൊമോട്ടറാണോ അതിൻ്റെ പിന്നിലുള്ളത്, എത്രത്തോളം ഫ്രോഡലൻ്റ് ആണോ എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ അനലൈസ് ചെയ്യാം. അതാണ് ക്വാളിറ്റി. ലാസ്റ്റ്, കമ്പനിയിൽ ഡെറ്റ് അധികം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, കമ്പനി ഡെറ്റ് കൂടുന്നതിനനുസരിച്ച് അത് ബാങ്കറിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുക. കടം പാടില്ല, കടം പാടില്ല. കൂടുതലായിട്ട് ഡെറ്റ് യുനോ ലോൺസും കടമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡറിനാണ് വാല്യൂ ഇൻക്രീസ് വരുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊക്കെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് വരും, ആനുവൽ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ വായിച്ച് അതിൽ ചെയർമാൻ സ്പീച്ചും ഡയറക്ടർ സ്പീച്ചും ഒക്കെ ഉണ്ട്, അതൊക്കെ വായിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഐഡിയാസ് ഒക്കെ കിട്ടും. അപ്പോൾ അവരെങ്ങനെയാണ് ബിസിനസ് റൺ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ AGMs അറ്റൻഡ് ചെയ്യുമ്പോൾ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ ഫ്രീലാൻസിങ് ഇൻവെസ്റ്റർ ചെയ്യുന്നവർ ഇതൊക്കെയാണ് ചെയ്യുക. ഇപ്പോൾ AGMs അറ്റൻഡ് ചെയ്യാം, ആനുവൽ ജനറൽ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാം, അവിടെ പോയി ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഉത്തരങ്ങൾ പറയും. ഓക്കെ, അപ്പോൾ കുറച്ചൊക്കെ ഐഡിയാസ് കിട്ടും. മാത്രമല്ല കുറച്ചൊക്കെ നമ്പർ ക്രഞ്ചിങ്ങും ചെയ്യണം. ഇതൊക്കെ എത്രത്തോളം ഹൈ വാല്യൂവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്, ബിസിനസ് നല്ലതാണെന്നൊക്കെ ശരിയാണ്, പക്ഷേ എത്ര വാല്യൂവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്, അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നഷ്ടം വരുമോ താഴെ പോകാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം ഫൈനലി വാങ്ങിക്കാൻ. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ സേഫ്റ്റി പാർട്ട് ടേക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേണിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ സാറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ പേഴ്സണലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ഒരു അസറ്റ് ലൊക്കേഷൻ, ഒരു ഒരു ഏത് ഒക്കെ ചെയ്യും, ഒരു ഒരു ബേസിക് ആയിട്ട് നമുക്ക് പറഞ്ഞുതരാവുന്ന? ഐ ആം എ ഹാർഡ് കോർ ഇക്വിറ്റി ഇൻവെസ്റ്റർ. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ 1991 മുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിനുള്ള അഭിരുചിയും ആ ഇൻട്രസ്റ്റും ഇങ്ങനെ വളരെ കൂടുതലാണ്. അപ്പോൾ കമ്പനികൾ അനലൈസ് ചെയ്യുക, അതൊരു ഹോബിയായി മാറി, അതൊരു പാഷനായി മാറി. അപ്പോൾ ഐ നോ ദാറ്റ് യുനോ ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്ര റിസ്ക് ഉള്ളതല്ല. അറിയുന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിസ്ക് ഇല്ല, അറിയാത്ത സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അറിയാത്ത ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് റിസ്ക്. അപ്പോൾ പക്ഷേ ഒരു 8 മുതൽ 10% വരെ ഗോൾഡിലും ഒരു യുനോ ഒരു ഗ്രോയിങ് സാലറി പേഴ്സൺ ആണെങ്കിൽ ഒരു 80% വരെ ഇക്വിറ്റിയിലും ബാക്കി ഒരു 10-15% ഡെറ്റിൽ, അതായത് ഡെറ്റ് സ്കീംസിലും അല്ലെങ്കിൽ ഒക്കെ ഇടുന്നത് വളരെ നല്ലതായിരുന്നു. തുടക്കത്തിൽ എന്തായാലും റിയൽ എസ്റ്റേറ്റിൽ പോകുന്നതിനേക്കാളൊക്കെ നല്ലത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. കുറച്ച് കാലം കഴിഞ്ഞ് കുറച്ച് സേവിങ്സ് ഒക്കെ ആയി നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ 10-15% റിയൽ എസ്റ്റേറ്റിലും ഇടുന്നതിന് വിരോധമില്ല. കാരണം അതും സൈക്ലിക്കൽ ആയിട്ടുള്ള സെക്ടേഴ്സാണ്. അപ്പോൾ എല്ലാ അസറ്റിൻ്റെയും ഏത് അസറ്റ് ക്ലാസ് വാങ്ങിക്കുകയാണെങ്കിലും അത് താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്, കയറി പോകാനുള്ള സാധ്യതകളുണ്ട്. എത്ര മൂല്യം കിട്ടും, എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളത് ഏത് സമയത്ത് ഒരു അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഒരു അസറ്റ് ക്ലാസ്സാണ്, ഡെറ്റ് ഒരു അസറ്റ് ക്ലാസ്സാണ്, റിയൽ എസ്റ്റേറ്റ് ഒരു അസറ്റ് ക്ലാസ്, ഗോൾഡ് അസറ്റ് ക്ലാസ്. അപ്പോൾ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിനനുസരിച്ചും ഫൈനൽ റിട്ടേൺ. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എത്ര കാലം ഹോൾഡ് ചെയ്യുന്നു, എത്ര നാൾ അത് വയ്ക്കുന്നു, ഇപ്പോൾ എൻട്രി പോയിൻറ്റ് കുറച്ച് ഷാർപ്പാക്കുന്നതിനാണ് ഈ അഡ്വൈസറിൻ്റെ എക്സ്പേർട്ട് അഡ്വൈസിനുള്ള ഇമ്പോർട്ടൻസ്. അപ്പോൾ എൻട്രി പോയിൻറ്റ് മോശമാണെന്നുണ്ടെങ്കിൽ റിട്ടേൺസിൽ എന്തായാലും ഫൈനലി അത് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ പീക്കിലാണ് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺസ് വളരെ കുറഞ്ഞിരിക്കും. വളരെ കുറഞ്ഞു. എത്ര കൊല്ലം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം 15 കൊല്ലമാണ്. അപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ
താഴെ ഏറ്റവും താഴെ നിൽക്കുന്ന സമയത്ത് മാർച്ച് 2020 പോലത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ അത് കുറേ ഭാഗ്യവും നമുക്ക് ആ ടൈമിൽ കാശും വേണം, ആ സമയം കാശും വേണം. അപ്പോൾ എസ് ഐ പി ആണെങ്കിൽ ആവറേജ് ചെയ്യാനും പറ്റും, എസ് ഐ പി ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആവറേജ് ചെയ്ത് പോകും. ഓക്കെ ഓക്കെ. അപ്പോൾ സാറിന് ഒരു നമ്മളൊരു ഓഡിയൻസിന് ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മളിപ്പോൾ നേരെ സംസാരിച്ച് അതിൽ പറയണമെന്നുണ്ടെങ്കിൽ അവർ പണത്തോട് സംബന്ധിക്കുന്ന അവർക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യുക്കായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു അഡ്വൈസ്, ഒരു എങ്ങനെ തുടങ്ങണം, എങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ മാനേജ് ചെയ്യണം? ഇപ്പോൾ സേവിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ടാവും. ഈച്ച് ഇൻഡിവിജ്വൽ ഹാവ് എ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ ഗോൾ. എനിക്ക് ഒരു നല്ല വീട് വാങ്ങിക്കണം, അല്ലെങ്കിൽ എൻ്റെ മക്കളെ സ്കൂളിൽ നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, നല്ല കോളേജിൽ പഠിപ്പിക്കണം, അവരുടെ മാരേജിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം, പല ഗോൾസും ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ടാവും. അതേപോലെ കരിയർ ഗോൾസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ നല്ലൊരു ജോലിയിൽ ഇരിക്കുകയാണെങ്കിലും എനിക്ക് ഹയർ എഡ്യൂക്കേഷൻ ഇന്ന സ്ഥലത്ത് പോകണം, എനിക്ക് വാട്ടറിൽ പോയി പഠിക്കണം, അല്ലെങ്കിൽ കൊളംബിയ പോയി പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ കരിയർ ഗോൾ ഓൾസോ യു ഹാവ് ടു അച്ചീവ്. അതിനും പൈസ ആവശ്യമാണ്. ഇപ്പോൾ കൊളംബിയയിലൊക്കെ പോയി പഠിക്കണമെന്ന് 2 crore ചിലവ്. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള അറിവ് ഇൻഫർമേഷൻ വെച്ച് ഏറ്റവും ഒപ്റ്റിമൈസ് ചെയ്യാനാണ്, ഏറ്റവും നല്ല രീതിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് നല്ല റിട്ടേൺ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ കിട്ടാനുള്ള ഒരേ ഒരു അസറ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വിറ്റിയാണ്. ഈക്വിറ്റി ഷെയർസിൽ, ഈക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സ് മുഖേന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫിനാൻഷ്യൽ ഗോൾസ് കുറച്ചും കൂടി കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അധികം ഹ്യൂജ് വോളറ്റിലിറ്റി ഇല്ലാതെ, ക്യാപിറ്റൽ ഇറോഡ് ചെയ്യാതെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതില്ലാതെ നമ്മൾ എല്ലാം കൂടി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നന്നായി റിട്ടേൺ കിട്ടുമെന്ന് വെച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ കൂടി ഇറോഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ. അപ്പോൾ മൈ സജഷൻ, മൈ സിമ്പിൾ അഡ്വൈസ് വുഡ് ബി സ്റ്റാർട്ട് ഏർലി. ഓക്കെ. ഇനോ ഇപ്പോൾ എത്ര വേഗം നമുക്ക് ജോലി കയറിയ ഉടൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക, അല്ലെങ്കിൽ കിട്ടിയ പോക്കറ്റ് മണി ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക, ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യും. കാരണം ടൈം ഇൻ ദ മാർക്കറ്റ് ഓൾസോ ഈസ് ഇമ്പോർട്ടൻറ്റ്. എത്ര നാൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര നാൾ നമ്മൾ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര നാൾ ഒരു അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രി പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അസറ്റ് ക്ലാസ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹ്യൂജ് റിട്ടേൺസിനുള്ള ലോങ് ടേം ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു നല്ലൊരു സാധ്യതയായിട്ട് മാറും. പക്ഷേ അതിനുവേണ്ടി പ്ലാൻ ചെയ്യണം, പ്രോപ്പറായിട്ട് ഒരു മെത്തേഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യണം. അല്ലാതെ ഹാഫസാഡായിട്ട് നമ്മളൊരു പെട്ടെന്ന് മാർക്കറ്റ് എല്ലാവരും പറയുന്നു മാർക്കറ്റ് കയറുന്നു, മാർക്കറ്റിൽ ഇപ്പോൾ പൈസ ഇട്ടുണ്ടെങ്കിൽ നല്ല റിട്ടേൺ കിട്ടും, അതുകൊണ്ട് അതിൽ ചാടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭയങ്കര നഷ്ടം വരും. അപ്പോൾ ഒരു ഗുഡ് പ്ലാനിങ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഗുഡ് ചൂസിങ് ദ റൈറ്റ് അസറ്റ് ക്ലാസസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിനൊപ്പം തന്നെ നല്ല ഒരു ലോങ് ടേമിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയും വയ്ക്കുന്നു. ഏറ്റവും എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിലാണ് ഒരാളുടെ മിടുക്ക്. ഇപ്പോൾ ഞാൻ വളരെ 16 തന്നെ സ്റ്റാർട്ട് ചെയ്തതായതുകൊണ്ട് കഴിഞ്ഞ 20 ഞാൻ എംപ്ലോയ്മെൻറ്റിലിരുന്നുവെങ്കിലും എല്ലാ എംപ്ലോയേഴ്സ് തന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം മാർക്കറ്റ് തന്നു. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് മൈ സിമ്പിൾ അഡ്വൈസ്, സ്റ്റാർട്ട് ഏർലി ആൻഡ് യു നോ തിങ്ക് ലോങ് ടേം. അപ്പോൾ ഐ ടി ഐ മ്യൂച്വൽ ഫണ്ടിൻ്റെ തന്നെ ലോങ് ടേം വെൽത്ത് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലോഗോ വയ്ക്കാൻ കാരണം മെയിനായിട്ട് അതാണ്. കാരണം ലോങ് ടേമിനാണ് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ലോങ് ടേമിനാണ് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പോൾ വെൽത്ത് ക്രിയേഷൻ മന്ത്ര ഇൻ സിമ്പിൾ ടേംസ്, തിങ്ക് ലോങ് ടേം, ഇൻവെസ്റ്റ് ലോങ് ടേം, ഡോണ്ട് ട്രേഡ് ഇൻ ദ മാർക്കറ്റ്, ആൻഡ് കൺസൾട്ട് എ ഗുഡ് എക്സ്പേർട്ട് അഡ്വൈസർ, ആൻഡ് ഓൾസോ സീക്ക് ദ പ്രൊഫഷണൽ ഫണ്ട് മാനേജർ ഇൻ മ്യൂച്വൽ ഫണ്ട് ടു ജനറേറ്റ് വെൽത്ത് ഫോർ യു. സോ ഗുഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഇത് ആദ്യത്തെ കാര്യം എനിക്ക് സാറിൻ്റെ കരിയർ ജേണി ആണ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതേപോലെ തന്നെ ഒത്തിരി അഡ്വൈസും ഇതിൽ നിന്ന് കിട്ടി. ആൻഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു എപ്പോഴും എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എങ്ങനെ ചെയ്യുന്നു എന്ന് ഇത് മതിയോ, അല്ലെങ്കിൽ എനിക്ക് വേറെ രീതി തിങ്ക് ചെയ്യണമെന്ന് ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ നമ്മളായിട്ടുള്ള ഈ സംസാരത്തിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യവും കൊച്ചിയിൽ വരുമ്പോഴൊക്കെ നമുക്ക് ഇനിയും മീറ്റ് ചെയ്യാം. അപ്പോൾ വിത്ത് എന്താ പറയുക, വളരെ അഭിമാനത്തോടെ കേരള
എടുത്ത ഒരു ഫണ്ട് മാനേജർ ഞങ്ങളുടെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റിയത് വളരെ സന്തോഷം. താങ്ക് യു നിഖിൽ, ഇവിടെ ഈ ചാനലിൽ വരാൻ പറ്റിയതിനും സന്തോഷം. ആയിക്കോട്ടെ, സന്തോഷം. താങ്ക് യു സോ മച്ച്.